ഗവൺമെന്റിന്റെ അധ്യക്ഷനും ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന ആദരണീയനായ ജസ്റ്റിസ് കെ പി തോമസ്, ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയ്, കാര്യദർശി ഡോക്ടർ പോൾ മണലി, ഏറ്റവും ബഹുമാനിയായ സ്നേഹിതരെ, 54 വർഷങ്ങൾക്ക് മുൻപ് 1961 ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കുറ്റവിചാരണ ജെറുസലേമിൽ നടന്നു. 60 ലക്ഷത്തോളം ജൂതന്മാരെയും നാടോടികളായിരുന്ന ജിപ്സികളെയും അനാര്യന്മാരെന്ന് മുദ്രകുത്തിയ മറ്റ് പലരെയും വിഷവാതകം ശ്വസിപ്പിച്ചും വെടിവെച്ചും പട്ടിണിക്കിട്ടും അവസാനം ചുട്ടരിച്ചും കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലറുടെ വലങ്കൈയായി പ്രവർത്തിച്ച അഡോൾഫ് ഐക്മാന്റെ കുറ്റവിചാരണയായിരുന്നു അന്ന് ജെറുസലേമിൽ നടന്നത്. അന്തിമ പരിഹാരം, ദി ഫൈനൽ സൊല്യൂഷൻ ഓഫ് ദി ജൂയിഷ് പ്രോബ്ലം എന്ന് ഓമനപ്പേരിട്ട വംശഹത്യയാണ് ഹിറ്റ്ലർ നടത്തിയത്. അന്ന് ഹിറ്റ്ലർ ഭരണകൂടത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ കമ്മീഷണറായിരുന്നു ഐക്മാൻ. എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെന്ന് മുദ്രകുത്തിയ ആളുകളെ തീവണ്ടികളിൽ കുത്തി നിറച്ച് പൂർവ്വ യൂറോപ്പിലെ പോളണ്ടിലും ഓസ്ട്രിയയിലും കൊണ്ടുചെന്ന് ലേബർ ക്യാമ്പ് എന്ന് ഓമനപ്പേര് വിളിച്ചിരുന്ന ഡെത്ത് ക്യാമ്പുകളിൽ കൊണ്ടുപോവുകയായിരുന്നു. ആ ട്രാൻസ്പോർട്ടേഷന്റെ ചുമതലയായിരുന്നു ആദ്യം ഐക്മാൻ. 1945 ജർമ്മനി പരാജയപ്പെട്ടു, ഹിറ്റ്ലറും നാസി ഭരണകൂടവും തകർന്നപ്പോൾ ഐക്മാൻ മറ്റേ പല നാസി നേതാക്കന്മാരോടൊപ്പം സൗത്ത് അമേരിക്കയിലേക്ക് കടന്നു. സൗത്ത് അമേരിക്കയിൽ അർജന്റീനയിൽ ആരുമറിയാതെ പേരുമാറ്റി അദ്ദേഹം പല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു. അവസാനം മെഴ്സിഡസ് ബെൻസിന്റെ ഒരു ഫാക്ടറിയിൽ ഫോർമാനായിട്ട് ജോലി ചെയ്തു. 10 വർഷം അങ്ങനെ ആരുമറിയാതെ അർജന്റീനയിൽ കഴിഞ്ഞു. അപ്പോഴാണ് ഇസ്രായേലിന്റെ രഹസ്യ പോലീസ്, രഹസ്യ അന്വേഷണ വിഭാഗം മൊസാദ് വളരെ വളരെ ദീർഘമായ സങ്കീർണമായ അന്വേഷണങ്ങൾക്ക് അവസാനമാണ് അർജന്റീനയിൽ നിന്ന് ഐക്മാനെ അറസ്റ്റ് ചെയ്യുന്നത്. ഐക്മാന്റെ വിചാരണ ജെറുസലേമിൽ നടന്നപ്പോൾ അമേരിക്കയിലെ ദി ന്യൂയോർക്ക് മാഗസിൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം റിപ്പോർട്ടറായിട്ട് അയച്ചത് ഒരു പ്രശസ്തയായ വനിതയാണ്. ജർമ്മനിയിലൊരു യൂത കുടുംബത്തിൽ ജനിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ അത്യുന്നതനായ ദാർശനികനെന്ന് അറിയപ്പെട്ട മാർട്ടിൻ ഹൈഡഗറിന്റെയും അതുപോലെ തന്നെ പ്രശസ്തനായി തീർന്ന കാൾ യാസ്പേഴ്സിന്റെയും ശിഷ്യയായി പഠിച്ച് അമേരിക്കയിൽ രാഷ്ട്രീയ സൈദ്ധാന്തികയായ അറിയപ്പെട്ട ഹന്ന ആരൻറ്റ് ന്യൂയോർക്കർ മാഗസിൻ അവരുടെ ഒരു സാധാരണ റിപ്പോർട്ടറെ പോലെ അയച്ചതല്ല, ഹന്ന ആരൻറ്റ് തന്നെ ആവശ്യപ്രകാരമാണ് അവരയച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. 1930-കളിൽ, അതായത് 2-ാം ലോകമഹായുദ്ധത്തിന് മുൻപ്, യൂറോപ്പിൽ പ്രത്യേകിച്ചും ജർമ്മനിയുടെ ചുറ്റുപാടും ജൂതവിരോധം കുടുംബിരി കൊണ്ട സമയത്ത് ഹന്ന ആരൻറ്റിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറെ ആഴ്ചകൾ അവരെ ഒരു ക്യാമ്പിൽ പാർപ്പിച്ചിട്ട് അവർ പിന്നെ അവിടെ നിന്ന് ഫ്രാൻസിലേക്ക് കടക്കുന്നു. പക്ഷെ ഫ്രാൻസിലെ, പ്രത്യേകിച്ചും തെക്കൻ ഫ്രാൻസിലെ, അപ്പോൾ വിഷി ഗവൺമെന്റ് വന്നു കഴിഞ്ഞു. വിഷി ഗവൺമെന്റ് ഹിറ്റ്ലർക്ക് അനുകൂല നിലപാടെടുത്ത ഒരു താൽക്കാലിക ഗവൺമെന്റ് ആയിരുന്നു. അവിടെ വെച്ച് വിഷി ഗവൺമെന്റും അവരെ അറസ്റ്റ് ചെയ്തു, ഒരു ക്യാമ്പിൽ പാർപ്പിച്ചു. പക്ഷെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോർച്ചുഗലിൽ ചെന്നിട്ട് അവിടുന്ന് ഹന്ന ആരൻറ്റും കുടുംബവും കപ്പൽ കയറി അമേരിക്കയിലെത്തി. ഇതാണ് അവരുടെ പൂർവ ചരിത്രം. ജർമ്മനിയിൽ വെച്ച് തന്റെ ഗുരുവായിരുന്ന മാർട്ടിൻ ഹൈഡഗറോട് ആരാധന മൂത്ത് അവസാനം അത് ഒരു റൊമാൻറ്റിക് ബന്ധത്തിലേക്ക് പോയി. അവർ വലിയ പ്രണയമായി തീർന്നു. പക്ഷെ ഹൈഡഗർ ഒരു ദിവസം യാദൃശ്യമായിട്ട് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു.
തന്റെ ശിഷ്യയെ തിരിച്ചറിയാനായിട്ട് ആബ്സെന്റ് മൈൻഡഡ് പ്രൊഫസറായ ഹൈഡർക്ക് സാധിച്ചില്ല. അദ്ദേഹം ആദ്യം വളരെ വളരെ മുറിപ്പെടുത്തി, അവരൊന്ന് പിണങ്ങുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് ഈ നാസികളുടെ കാലമെല്ലാം കഴിഞ്ഞ് മാർട്ടിൻ ഹൈഡഗറിന്റെ പ്രശസ്തി അത്യുച്ചത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ അത് തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാർട്ടിൻ ഹൈഡഗറിനെ ആദ്യകാലത്ത് നാസി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വലിയ ഒരു വാഗ്വാദം ഉണ്ടാക്കി. ആ സമയത്ത് അമേരിക്കയിലെ പ്രശസ്തിയായ രാഷ്ട്രീയ വിചിന്തകയാണ് ഹന്ന ആറൻ്റെ അവരെ മാർട്ടിൻ ഹൈഡഗറിന്റെ രക്ഷയ്ക്കെത്തി. അവർ പറഞ്ഞു ഈ ഹിറ്റ്ലറിന്റെ ലക്ഷ്യങ്ങളൊന്നും ഹൈഡഗർ മനസ്സിലാക്കിയിരുന്നില്ല. നാസികൾ യഹൂദന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും ഗൗരവമായ തെറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമോ അദ്ദേഹത്തിന് അറിവോ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് ഹന്നാറിന്റെ തന്നെ രാഷ്ട്രീയ ധാർമ്മിക വിചിന്തനത്തിൽ വളരെ വളരെ പ്രമുഖമായ സ്ഥാനം ഹൈഡഗറിന്റെ ചിന്തയ്ക്ക് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരായ ഡോക്ടർ ബാബു സുഭാഷിനെ സ്വാഗതം ചെയ്യുന്നു, കുട്ടികൾ കൂടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജെറുസലേമിൽ 1961 നടന്ന ഈ കുറ്റവിചാരണയിൽ സംബന്ധിക്കുകയും അതിന്റെ റിപ്പോർട്ടുകൾ ദി ന്യൂയോർക്കർ മാഗസിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം ആ റിപ്പോർട്ടുകൾ എല്ലാം ചേർത്ത് അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതാണ് ഐക്മാൻ ഇൻ ജെറൂസലം, റിപ്പോർട്ട് ഓൺ ദി ബനാലിറ്റി ഓഫ് ഈവിൾ. ഇതാണ് പുസ്തകം. അത് ഏതാണ്ട് 300,000 കോപ്പികൾ ഇറങ്ങി അധികം താമസിയാതെ ചെലവായ പുസ്തകമാണ്, ഇപ്പോഴും ചെലവായിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ് എൻആർഐന്റെ ഐക്മാൻ ഇൻ ജെറൂസലം, റിപ്പോർട്ട് ഓൺ ദി ബനാലിറ്റി ഓഫ് ഈവിൾ. ചെറിയ പടവാഷ് നിങ്ങൾക്ക് കാണാം, ഐക്മാനെ ഇതിന്റെ പുറത്ത് കാണാം, വളരെ ചെറുതാണ്. ഈ പുസ്തകത്തിന്റെ ഉപശീർഷകമാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായതും കുപ്രസിദ്ധമായതും, കാരണം പിന്നെ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബനാലിറ്റി ഓഫ് ഈവിൾ മാർഷൽ മക്ലുഹാനെ കണ്ടപ്പോ ചിന്തകളെ ചർച്ച ചെയ്തപ്പോഴും അവിടെയും ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി മീഡിയ ദി എക്സ്റ്റെൻഷൻസ് ഓഫ് മാൻ ഉപശീർഷകമാണ് പിന്നീട് പ്രസിദ്ധമായി തീർന്നത്. അതൊരു രസകരമായ കാര്യമാണ്. പുസ്തകത്തിന്റെ ശീർഷകമല്ല, ഉപശീർഷകങ്ങളാണ് പലപ്പോഴും കൂടുതൽ ശ്രദ്ധേയമായി തീരുന്നത്. ഇതിന്റെ അകത്ത് ബനാലിറ്റി എന്നുള്ള വാക്ക് സാധാരണ ഇംഗ്ലീഷ് വാക്കാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല വാക്ക്. അപ്പൊ ഇത് എല്ലാവർക്കും ഏകദേശം അതിന്റെ അർത്ഥം അറിയാം. എന്തെങ്കിലും പുതുമയോ മൗലികതയോ ഇല്ലാത്ത അതിസാധാരണമായതും നമുക്ക് വിരസത ഉളവാക്കുന്നതുമായ എന്തിനേയും ഇംഗ്ലീഷിൽ ബനാൽ എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ ഇതിനൊരു മലയാള പദം അന്വേഷിച്ചിട്ട് പ്രയാസമാണ് കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് മലയാളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന സാദാ എന്നുള്ള സാദാ വാക്ക് തന്നെ എടുത്തിട്ട് സാദാവൽക്കരണം ഉപയോഗിച്ചു. വൈയാകരണന്മാർ സമ്മതിക്കുകയില്ല. സാദാ എന്നുള്ളത് ഒരു നാടൻ വാക്കാണ്, അതിൽ നിന്ന് ഒരു സംസ്കൃത ശൈലിയിലുള്ള ഒരു നൗൺ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ വേണമെങ്കിൽ അവർ പറയുമായിരിക്കും. ഏതായാലും ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ നിസ്സാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതിന് നിസ്സാരം എന്ന് പറയാൻ സാധിക്കുകയില്ല. എങ്കിലും അതിസാധാരണമായി നമ്മുടെ ദിവസവുമുള്ള അനുഭവത്തിൽ അത് അതിപരിചിതമാകുന്നതുകൊണ്ട് പലപ്പോഴും അത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദാഹരണം ആയിട്ടെടുത്താൽ, ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു. അപ്പൊ ചായ കുടിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും എന്റെ ദിവസം ആരംഭിക്കുന്നത്. പക്ഷെ ഞാനിവിടെ വന്ന് ഇത്രയും മാന്യരായ വ്യക്തികളുടെ മുൻപിൽ ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചു എന്നൊരു പ്രസ്താവന നടത്തിയാൽ നിങ്ങൾ ആരും അത് ശ്രദ്ധിക്കുകയില്ല. ശ്രദ്ധിച്ചാൽ തന്നെ അതിനെന്താ, താൻ ചായ കുടിച്ചിട്ട് ഞങ്ങൾക്കെന്താ എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പൊ അതൊരു ബനാൽ സംഗതിയാണ്. പക്ഷെ ചായ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതായിരിക്കാം. എങ്കിലും അതിന്റെ നിത്യ ഉപയോഗം മൂലം അത് അതിസാധാരണമായി തീർന്ന് ഒരു സാദാ നടപടി എന്നാണ് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാവുന്നത്. പിന്നെ ചായ കുടിച്ചതിന് പകരം ഞാനിവിടെ വന്ന് വൈദികനായി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ബിസ്ക്കറ്റ് കുടിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും. താൻ അത്രയും കുടിച്ചോ,
വൈദികരായിട്ടും തൻ കുടിച്ചോ ഇത്ര രാവിലെ കുടിച്ചോ ചെല്ലു ചോദിക്കും. സ്ട്രെയിറ്റായിട്ടാണ് കുടിച്ചത്, വെള്ളം ചേർത്താണ് കുടിച്ചത് എന്ന് ചെല്ല് ചോദിക്കും. ചെല്ല് പറയും, കഷ്ടം പറയും, ഇത്ര രാവിലെ തന്നെ തുടങ്ങിപ്പോയല്ലോ എന്ന് പറയുകയും ചെയ്യും. അപ്പോ ഈ വിദേശ വീര്യത്തിന് ചായയേക്കാൾ വില കൂടുതലുള്ളത് കൊണ്ടല്ലത്, ചായ കുടിച്ചതിന് കോൺസിക്വൻസ് ഇല്ല, എന്നാല് മദ്യം കുടിച്ചതിന് കോൺസിക്വൻസ് ഉണ്ട്. അതിന് ധാർമ്മികമായ ചോദ്യങ്ങൾ ഉണ്ടാകാം, ആരോഗ്യപരമായ ചോദ്യങ്ങൾ ഉണ്ടാകാം, പരിഹാസം ഉണ്ടാകാം, വിമർശനം ഉണ്ടാകാം, അതിന് കോൺസിക്വൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത്, അതിനെ സംബന്ധിച്ച് മറ്റേ സംബന്ധിച്ച് ചോദ്യം ഉദിക്കുന്നുമില്ല. അപ്പൊ ഈ 60 ലക്ഷം മനുഷ്യരെ വെടിവെച്ചും വിഷം കൊടുത്തും ചുട്ടുകരിച്ചു, താനത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്തു എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു മറുപടി ഒരാളിൽ നിന്ന് കിട്ടിയാൽ എന്ത് ചെയ്യും? ഏതാണ്ട് ആ ഒരു തരത്തിലുള്ള മറുപടിയാണ്, അത് ഞാൻ കോട്ട് ചെയ്യില്ല, ഏതാണ്ട് ആ ശൈലിയിലാണ് ഐഹ്മാന്റെ വിചാരണ വേളയിൽ ഐഹ്മാൻ പെരുമാറിയത്. ഇവിടെയാണ് ഈ തിന്മയുടെ സാധാവൽക്കരണം, ബനാലൈസേഷൻ, ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് ഹന്ന ആറഞ്ച് ഉപയോഗിക്കുന്നത്. വിചാരണ സമയത്ത് ഐഹ്മാൻ വാസ്തവത്തിൽ വ്യക്തിപരമായ ഒരു കുറ്റസമ്മതവും നടത്തിയിട്ടില്ല. അത് അത്ഭുതകരമായ സംഗതിയാണ്. വിചാരണയുടെ അനേക ദിവസങ്ങളിലെ റിപ്പോർട്ടാണ് ഹന്ന ആറഞ്ച് എഴുതിയിരിക്കുന്നത്. വിസ്തരമെല്ലാം കഴിഞ്ഞ് പ്രിസൈഡിംഗ് ജഡ്ജി ചോദിച്ചു, മിസ്റ്റർ അഡോൾഫ് ഐഹ്മാൻ, ഈ പറഞ്ഞതെല്ലാം താങ്കൾ കേട്ടല്ലോ, താങ്കളുടെ കുറ്റം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കി, അതിനുള്ള ശിക്ഷ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായി, താങ്കൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. മറുപടിയായിട്ട് അയാൾ പറഞ്ഞു, ഞാൻ കുറ്റവാളിയാണ് എന്ന കോടതിയുടെ വിധി ഞാൻ കേട്ടു, കഠിനമായ വിധി ഞാൻ കേട്ടു, എനിക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അണഞ്ഞതിൽ നിരാശയുണ്ട്. ഞാൻ കുറ്റക്കാരനാണ് എന്ന വിധിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. എന്റെ ആഗ്രഹപ്രകാരമല്ല ഈ അപകൃത്യങ്ങൾ നടന്നത്, മിസ് ഡീഡ്സ് എന്നേ പറയുന്നുള്ളൂ, ക്രൈം എന്ന് പറയുന്നില്ല, അപകൃത്യങ്ങൾ എന്നേ പറയുന്നുള്ളൂ. എന്റെ ആഗ്രഹപ്രകാരമല്ല ഈ അപകൃത്യങ്ങൾ നടന്നത്, ആളുകളെ കൊല്ലണമെന്നത് എന്റെ ഇഷ്ടമല്ല. കൂട്ടക്കൊലപാതകത്തിനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും രാഷ്ട്രീയ നേതാക്കൾക്കാണ്. ജൂതന്മാരെ പീഡിപ്പിക്കാൻ ഞാൻ എന്തെങ്കിലും ആവേശമോ തീക്ഷ്ണതയോ കാണിച്ചിട്ടില്ല. എന്റെ കുറ്റം ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്നതാണ്. യുദ്ധ സേവനത്തിന്റെ നിയമത്തോടും ഔദ്യോഗിക സ്ഥാനത്തിന്റെ പ്രതിജ്ഞയോടും ഞാൻ അനുസരണം കാണിച്ചു. ഇവിടെ ഞാൻ മറ്റുള്ളവരെ പ്രതിയാണ് ഇപ്പോൾ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് എന്നെനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. ഇത് ഐഹ്മാന്റെ വാക്യങ്ങളിൽ നിന്ന് എടുത്ത ചില വാചകങ്ങളാണ്. ഐഹ്മാന്റെ ഈ നിലപാടിനെ പലതരത്തിൽ വിശദീകരിക്കാം. മനഃശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാം, അയാൾക്ക് ഗൗരവതരമായ ഒരു മാനസിക വികല്പം ഉണ്ടായിട്ടുണ്ട്. മനഃശാസ്ത്രത്തിലും മനോരോഗ ശാസ്ത്രത്തിലും ഒക്കെ സൈക്കോപാത്തെന്നോ സോഷ്യോപാത്തെന്നോ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നോ ഡിസോഷ്യൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പല വിധത്തിൽ വ്യവഹരിക്കുന്ന വളരെ ഗൗരവമായ ഒരു മനോരോഗം ഇയാൾക്കുണ്ട്. അങ്ങനെയുള്ള മാനസിക രോഗികൾ പൊതുവെ എന്ത് കുറ്റം ചെയ്താലും സാധാരണ മനുഷ്യർ കാണിക്കുന്ന വികാരമൊന്നും കാണിക്കുകയില്ല. അവർക്ക് ലജ്ജ ഉണ്ടാവുകയില്ല, കുറ്റബോധം ഉണ്ടാവുകയില്ല, അവർക്ക് അന്ധാളിപ്പുണ്ടാവുകയില്ല, പശ്ചാത്താപമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇസ്രായേലി ഗവൺമെന്റിന്റെ 6 മനഃശാസ്ത്ര മനോരോഗ വിദഗ്ധന്മാരെ കൊണ്ട് മാറി മാറി ഐഹ്മാനെ പരിശോധിപ്പിച്ചു. അവരുടെ എല്ലാം റിപ്പോർട്ടിൽ പറയുന്നത് ഇയാൾക്ക് യാതൊരു മാനസികമായ വൈകല്യവുമില്ല, ഇയാൾ നോർമലാണ്, നോർമൽ ഓഫ് ദി നോർമലാണ് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ കണ്ടത്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സാധ്യത എന്താ? ഈ ഐഹ്മാൻ ജൂതന്മാരോട് അതികഠിനമായ വംശീയ വിദ്വേഷമോ ചിലരോടെങ്കിലും വ്യക്തിപരമായ പ്രതികാര ബുദ്ധിയോ ഉണ്ടായിരുന്നിരിക്കാമെന്നതാണ്. ഈ കാര്യത്തിലും അയാൾ കുറ്റക്കാരനല്ല. കാരണം വിചാരണ വേളയിൽ പറയുന്നത് പോലെ ജൂതന്മാരോടോ ആരോടെങ്കിലുമോ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ വെറുപ്പോ ഇല്ല എന്നയാൾ പറയുന്നുണ്ട്. അയാളെ പരിശോധിച്ച ആളുകളും പറയുന്നുണ്ട്, ഹന്ന ആറിൻ്റെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
അയാളുടെ കുടുംബ ജീവിതത്തെ നോക്കിയാൽ വ്യക്തമാകുകയും ചെയ്യും. അവര് നല്ല കുടുംബ ജീവിതമാണ് അയാൾ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഹിറ്റ്ലറും നാസി ഭരണകൂടവും രൂപപ്പെടുത്തിയ ഒരു പ്രത്യയശാസ്ത്രപരമായ നിലപാടിന്റെ ഇരയാണ് താൻ എന്ന് ഐക്യമാൻ പറയുന്നുണ്ട്. അയാൾ വീണ്ടും പറയുന്നുണ്ട്, ജീവിതത്തിൽ ധാർമ്മികമായിട്ട് പ്രവർത്തിക്കുവാൻ പരിശീലിപ്പിക്കപ്പെട്ടയാളാണ് ഞാൻ. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ബൈബിളും മറ്റും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഐക്യമാന്റെ ഈ പ്രവർത്തികൾക്കും ഹിറ്റ്ലറിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴുള്ള മാനസിക അവസ്ഥയ്ക്കും വിശദീകരണം തേടിയാണ് ഹന്ന ആരൻഡ് ഈ ബനാലിറ്റി ഓഫ് ഈവിൾ എന്നുള്ള പ്രയോഗം കൊണ്ടുവരുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അയാൾ പറയുന്നുണ്ട്, എന്റെ കുറ്റം അനുസരണമാണ്. മൈ ക്രൈം ഈസ് ഒബീഡിയൻസ്. അപ്പൊ ഇത് ഒരു ദാർശനികമായ തലത്തിലേക്ക് ഇവരെ കൊണ്ടുവരുന്നുണ്ട്. അനുസരണം ബലിയേക്കാൾ ഉത്തമമാണെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. കുട്ടികളൊക്കെ ആദ്യം പഠിക്കുന്ന ഒരു വാക്യമാണ്. സാമൂഹ്യ പ്രവാചകൻ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിനോട് പറയുന്ന വാക്യമാണ്. ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൊള്ള ചെയ്ത വസ്തുക്കൾ കൊണ്ടുവന്ന് ബലി അർപ്പിച്ചു. അപ്പോഴാണ് പ്രവാചകൻ എന്ന് പറയുന്നത്, ദൈവം പറഞ്ഞതാണ് നീ അനുസരിക്കേണ്ടത്, ഇത് ശരിയല്ല, അനുസരണം ബലിയേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞ് ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. അയാൾ ഭരിക്കുന്നത് വരെ പ്രവാചകൻ പിന്നെ കാണാൻ രാജാവിനെ കാണാൻ പോയില്ല. അപ്പൊ ഇത് ഞാനിപ്പോ പറയുന്നത് മാത്രമേ ഉള്ളൂ, ഇവരുടെ പുസ്തകത്തിൽ അത് പറയുന്നില്ല. ഇതൊരു പക്ഷേ ഐക്യമാന്റെ മനസ്സിൽ ഈ അനുസരണം എന്നുള്ള വാക്ക് പറയുമ്പോൾ ഉണ്ടായിരുന്നിരിക്കാം സ്വാഭാവികമായി. ഇത് വിചാരണക്കിടയിൽ ഇമ്മാനുവൽ കാന്റിനെ ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഐക്യമാൻ, ഞാൻ ഇമ്മാനുവൽ കാന്റിന്റെ ശിഷ്യനാണെന്നോ അല്ലെങ്കിൽ അനുധാവകനാണെന്നോ ഒക്കെ പറയുന്നുണ്ട്. മാത്രവുമല്ല ഞാന് നിയമം അനുസരിക്കുന്നയാളെന്ന് പറയുന്നുണ്ട്. അവിടെ നിയമം എന്ന് ജർമ്മനിയിൽ പറയുന്നു, നമ്മുടെ സാധാരണ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയെ കുറിച്ചല്ല അവിടെ പറയുന്നത്. സാർവത്രികമായ ധാർമ്മിക നിയമം, യൂണിവേഴ്സൽ ലോ. അപ്പൊ ഇമ്മാനുവൽ കാന്റ് പലർക്കും കുറച്ചെങ്കിലും പരിചയം ഉണ്ടല്ലോ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിപ്രഗത്ഭനായ ജർമ്മൻ ദാർശനികനാണ്. ഇമ്മാനുവൽ കാന്റിനെ സ്പർശിക്കാതെ യൂറോപ്യൻ ആധുനിക യൂറോപ്യൻ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ ആദിശങ്കരനെ കുറിച്ച് പറയാതെ അദ്വൈത വേദാന്തം ആർക്കും തൊടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് യൂറോപ്യൻ സംസ്കാരത്തിന്റെ ആധുനിക ഘട്ടത്തിൽ അവസാനത്തെ ഒരു 300 വർഷങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം. മാത്രവുമല്ല യൂറോപ്യൻ സംസ്കാരത്തെ അടിമുടി മാറ്റിയ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ജ്ഞാനോദയം അല്ലെങ്കിൽ ബോധോദയ പ്രസ്ഥാനത്തിന്റെ തുടക്കമിട്ട ആൾ കൂടിയാണ് ഇമ്മാനുവൽ കാന്റ്. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് സപ്പേരെ ഔതേ ഡയർ ടു തിങ്ക് എന്ന് പറഞ്ഞു. അപ്പം കത്തോലിക്ക സഭയുടെയും പിന്നീട് വന്ന നിയോ ഓർത്തഡോക്സ് ലൂഥറൻ പാരമ്പര്യത്തിന്റെയും കാൽവിനിസ്റ്റ് പാരമ്പര്യത്തിന്റെയും ഒക്കെ അടിമകളായിട്ട് കിടന്ന യൂറോപ്പിലെ ആളുകളോട് പറഞ്ഞത് ഡയർ ടു തിങ്ക് എന്ന് ആദ്യം പറഞ്ഞത് ഇമ്മാനുവൽ കാന്റാണ്. അപ്പം ഇതിന്റെ അകത്തെ വൈരുദ്ധ്യം, അതുവരെ ലോകം കേട്ടിട്ടില്ലാത്ത നമുക്ക് അവിശ്വസനീയമായ ഒരു വംശഹത്യയുടെ നരഹത്യയുടെ കുറ്റവാളിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആള് പരാമർശിക്കുന്നത് ഇമ്മാനുവൽ കാന്റിനെയാണ്. അവിടെയാണ് ദാർശനിക ചരിത്രം പഠിക്കുന്ന ഹന്ന ആറിന്റെ പ്രത്യേക ഒരു താല്പര്യം. ഈ കാന്റിന്റെ പ്രമുഖമായ കാറ്റഗോറിക്കൽ ഇംപരേറ്റീവ് എന്താണ് എന്ന് നമ്മൾ അല്പം ഒന്ന് നോക്കേണ്ടതാണ്. മനുഷ്യരുടെ പ്രവൃത്തികളെ നോക്കിയിട്ട് അതിന്റെ പ്രേരക ശക്തി എന്താണ് എന്ന് വിശകലനം ചെയ്യുകയാണ് ഇമ്മാനുവൽ കാന്റ് അദ്ദേഹത്തിന്റെ ധർമ്മശാസ്ത്രത്തിൽ. കാന്റിന്റെ എത്തിക്സ് വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേ രണ്ട് തരത്തിലുള്ള ഇമ്പരേറ്റീവ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇമ്പരേറ്റീവ് എന്ന് നമുക്കറിയാം, ഇമ്പരേറ്റീവ് എന്ന് പറയുന്നത് ഒരു ശാസനയാണ്, ഉത്തരവാണ്, കമാൻഡ് ഓർഡറാണ് ഇമ്പരേറ്റീവ്. രണ്ട് തരത്തിലുള്ള ഇമ്പരേറ്റീവ്സ് ഉണ്ട് എന്ന് കാന്റ് പറയുന്നു. ആദ്യത്തേത് ഹൈപ്പത്തറ്റിക്കൽ ഇമ്പരേറ്റീവ്, മറ്റത് കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ്. നമ്മൾ സാധാരണ പരിചയമുള്ളത് ഈ കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് ആണ്. ഹൈപ്പത്തറ്റിക്കൽ ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നത് മറ്റൊരു പ്രവൃത്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. അപ്പൊ ഒരു പ്രവൃത്തിയുടെ വിശദീകരണം അതിനടുത്ത പ്രവൃത്തിയിൽ നമുക്ക് വ്യക്തമാകും. ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നു എന്ന് പറയുന്നത് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയാണ്. ഞാൻ പാസ്സാകാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ അങ്ങനെ ഒന്നിനെ തൊട്ട് അതിന്റെ ലക്ഷ്യം അടുത്തതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് എന്ന് പറയുന്നത് ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത ഒരു ഉത്തരവാണ്. അതായത് ഓരോ പ്രവൃത്തിക്കും അതിൽ തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ഞാൻ നേതാവിനെ അനുസരിക്കുന്നത് എനിക്ക് പ്രൊമോഷൻ കിട്ടാനോ എനിക്ക് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനോ ഒന്നുമല്ല, അനുസരിക്കാൻ വേണ്ടിയാണ് ഞാൻ അനുസരിക്കുന്നത്. ഐ ഓട്ട് ടു ഒബേ, ഇതാണ് കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ്. അതിൽ മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല, അനുസരിക്കാൻ വേണ്ടി അനുസരിക്കുന്നു, ഞാൻ അനുസരിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതിന് മലയാളത്തിൽ നമ്മൾ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്ന പഴവഴി, അതാണ് കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ്. ലോജിക്കൽ മോഡ് ആപ്ലിക്കബിൾ അല്ല, അനുസരിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇപ്പോൾ കാണാവുന്നത് സൈന്യത്തിലാണ്. ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് സൈനികരോട് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ, അയാളെ ഷൂട്ട് ചെയ്തിരിക്കണം. തിരിഞ്ഞു നിന്നിട്ട് എന്തിനാ സാറേ അവനെ വെടിവെക്കുന്നത്, അവൻ ഭാവമല്ലേ എന്ന് ചോദിക്കാനായിട്ട് അവിടെ സാധ്യതയില്ല, അവൻ ഷൂട്ട് ചെയ്തിരിക്കണം. പക്ഷെ നമുക്ക് കാറ്റഗോറിക്കലും കോടതി വിധികൾക്ക് കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് ആണോ എന്നുള്ളത് സംശയമുണ്ട്. കാരണം അതിന് അപ്പീലുണ്ട്, കോടതി വിധിക്ക് അപ്പീലുണ്ട്. അപ്പീലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും അന്തിമമായ കോടതി വിധി വന്നാലും നമ്മുടെ സർക്കാർ അത് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അതൊന്നും പ്രയോജനമില്ലാതെ വരാം. അതുകൊണ്ട് കോടതി വിധി ഈ ഒരു പശ്ചാത്തലത്തിൽ കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് അല്ല, സൈന്യത്തിലെ കമാൻഡ് കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് ആണ്. ഇവിടെ ഐക്യമാൻ എടുത്തിരിക്കുന്നത് ഇമ്മാനുവൽ കാന്റിന്റെ ധർമ്മശാസ്ത്രത്തിലെ കാറ്റഗോറിക്കൽ ഇമ്പരേറ്റീവ് ആണ്, ഐ ഓട്ട് ടു ഒബേ. അതുകൊണ്ട് ആരാണ് എന്റെ നേതാവ് എന്ന് നോക്കാതെ ഞാൻ അനുസരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് നമുക്കറിയാം. കാന്റിന്റെ ചിന്തയിൽ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഓരോരുത്തർ തന്നെ അതിന്റെ നിയമ നിർമ്മാതാവുകയാണ്, ലെജിസ്ലേറ്റർ ആകുകയാണ് എന്നാണ് കാന്റ് പറയുന്നത്. അപ്പം ഓരോ തീരുമാനത്തിനുമുള്ള മാനദണ്ഡം എന്താ? ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നു, എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഞാനെടുക്കുന്ന തീരുമാനം ആത്യന്തികമായിട്ട് സാർവത്രികമായ ധാർമ്മിക നിയമത്തെ ലംഘിക്കരുത്. സാർവത്രികമായ ധാർമ്മിക നിയമത്തിന് അനുസൃതമായിരിക്കണം ഞാൻ എടുക്കുന്ന തീരുമാനം. യൂണിവേഴ്സൽ ലോ ഷുഡ് ബി ഒബെയ്ഡ്. ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ, ഞാനിപ്പോഴേ എന്റെ സ്നേഹിതൻ ഗോൾഡ് മെഡലിനോട് 1000 രൂപ കടം വാങ്ങിക്കുകയാണ്. കടം വാങ്ങിക്കുമ്പോൾ ഞാൻ പറയും 1 മാസത്തിനകം തിരിച്ചു തരാമെന്ന് പറയും. എന്റെ ഗതികേട് കണ്ടിട്ട് മാത്രമല്ല, തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടുകൂടിയാണ് ഡോക്ടർ പോൾ മെഡലിൽ എനിക്ക് 1000 രൂപ കടം തരുന്നത്. പക്ഷേ വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കും ഇത് ഞാൻ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കടം വാങ്ങിക്കുന്നത് തന്നെ. ഞാൻ തിരിച്ചു കൊടുക്കുന്നുമില്ല. 1 മാസം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ പോൾ മെഡലിൽ അദ്ദേഹത്തിന് കൂട്ടുകാരോടെല്ലാം പറയും 1000 രൂപ വാങ്ങിച്ചു, പക്ഷേ 1000 രൂപ തിരിച്ചു തന്നില്ല. കേൾക്കുന്നവരാരും പിന്നെ എനിക്ക് കടം തരികയില്ല. എനിക്ക് മാത്രമല്ല, പിന്നെ ആരെങ്കിലും വേറെ ആളോട് കടം ചോദിച്ചാൽ അവരും കടം കൊടുക്കാനായിട്ട് മടിക്കും. കാരണം ഇങ്ങനെയുള്ള ആൾ ലോകത്തിലുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത്? എല്ലാ സംസ്കാരങ്ങളിലും ഒരു പൊതു ധാർമ്മിക നിയമമുണ്ട്. നമ്മുടെ അയൽക്കാരൻ്റെ ആവശ്യം വന്നാൽ അവനെ സഹായിക്കണം, അവന് കടം കൊടുക്കണം. അതുപോലെ തന്നെ കടം വാങ്ങിക്കുന്നവർ തിരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നുള്ളത് ഒരു യൂണിവേഴ്സൽ മോറൽ ലോ ആണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനവും നടപടിയും മൂലം ആ നിയമത്തെയാണ് ഞാൻ ലംഘിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ നടപടി അധാർമ്മികമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് 2 ലക്ഷം രൂപ തൽക്കാലത്തേക്ക് സൂക്ഷിക്കും, ഞാനൊന്ന് പോയിട്ട് അവിടെ പോയിട്ട് വരാം, ഇത് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. അയാൾ പോകുന്ന വഴിക്ക് ഒരു അപകടത്തിൽ അയാൾ മരിച്ചുപോയി. എൻ്റെ ഈ 2 ലക്ഷം രൂപ എന്നൊരു യാതൊരു രേഖയുമില്ല. അപ്പം ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, രേഖയൊന്നുമില്ല, അതുകൊണ്ട് ഡിപ്പോസിറ്റ് ഇല്ല. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പല ആളുകളും ആ രീതിയിൽ ഫോളോ ചെയ്യുകയാണ്. രേഖകളൊന്നുമില്ലാതെ കൊടുക്കുന്ന ഡിപ്പോസിറ്റുകളൊന്നും ഡിപ്പോസിറ്റ് അല്ല എന്നൊരു നിയമം വന്നാൽ അതും ഒരു യൂണിവേഴ്സൽ ലോയെ നമ്മൾ ഖണ്ഡിക്കുകയാണ്. യൂണിവേഴ്സൽ ധാർമ്മിക നിയമം എന്താണ്?
പരസ്പര വിശ്വാസം. ലോകത്തിലെ മഹത്തായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള വാക്കുകൊണ്ടും വിശ്വാസം കൊണ്ടും അല്ല, രേഖ കൊണ്ടൊന്നും അല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അത് ലംഘിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്റെ നടപടി ഇമ്മോറലാണ്. ഇതാണ് ഇമ്മാനുവൽ കാന്റിന്റെ ആർഗ്യുമെന്റിന്റെ രീതി. ഇതിന്റെ ഒരു അനന്തര ഫലമായിട്ട് നമുക്ക് എടുക്കാവുന്നത്, എനിക്കൊരു തന്നെ ഇഷ്ടമില്ല. അപ്പൊ എന്റെ മനസ്സിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുധീർ കാക്കറിന്റെ ചിന്തയിൽ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്ത ആളിനോടുള്ള ഇഷ്ടക്കേട് ഞാൻ കൂട്ടി 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 കൊണ്ടുവരികയാണെങ്കിൽ അവസാനം അവനെ എലിമിനേറ്റ് ചെയ്യണം, അവനെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ചിന്തയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം എനിക്ക് ഒരു യഹൂദനെ ഇഷ്ടമില്ല, യഹൂദന്മാരെ ഇഷ്ടമില്ല എന്ന് വരുമ്പോഴത്തേക്ക് യഹൂദജാതിയെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്ന് ചിന്തയാണ് വരുന്നത്. പക്ഷെ സാധാരണക്കാരനായി എനിക്ക് അത് സാധിക്കുകയില്ല. ഹിറ്റ്ലർക്ക് സാധിക്കും. കാരണം ഒരു വലിയ രാഷ്ട്രത്തിന്റെ സൈന്യവും സമ്പത്തും ജനങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാണ്. അതുപയോഗിച്ച് വേറൊരു വംശത്തെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുന്നതിന് സാധിക്കും, സാധിച്ചു എന്നുള്ളതാണ് ആധുനിക ലോകത്തിൽ വളരെ സമ്പന്നവും പരിഷ്കൃതവുമായ യൂറോപ്പിൽ നടന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ ഇത് പറയുന്നതിന്റെ കാരണം, ഇത് എവിടെയും നടക്കാം, നമ്മുടെ രാജ്യത്ത് നടക്കാം, ലോകത്തിൽ എവിടെയും നടക്കാം. അതുകൊണ്ടാണ് ഈ ഫാഷിസം എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ ഒരുവിധം തിരിച്ചറിവുള്ളവരെല്ലാവരും അതിശക്തമായിട്ട് അതിനെ എതിർക്കുന്നത്. കാരണം ഈ ഒരു വംശഹത്യ എന്നൊക്കെ പറയുന്നത് ഒരു കട്ടൻ ചായ പിടിക്കുന്നത് പോലെ സദാവൽക്കരിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമുക്ക് മനുഷ്യർക്ക് വരാൻ സാധിക്കും. അങ്ങനെ വന്നാൽ എന്താണ് നമ്മുടെ ഭാവി എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ഹന്ന ആരൻഡിന്റെ പ്രബന്ധവും ബെനാലിറ്റി ഓഫ് ഈവിൾ എന്നുള്ള ആശയവും വളരെ വാഗ്വാദങ്ങൾ ഉണ്ടാക്കിയെന്ന് അതിനെ സൂചിപ്പിച്ചല്ലോ. അതിൻ്റെ ഒരു കാരണം ഈ വിചാരണ മുഴുവൻ കണ്ടയാളാണ് ഹന്ന ആരൻഡ്. ഈ വിചാരണ കോടതിയുടെ ശൈലിയോട് അവർ ഒട്ടും തന്നെ യോജിപ്പില്ലായിരുന്നു. കാരണം നിയമമനുസരിച്ച് നോക്കുമ്പോഴേ ഈ ഐക്യമാൻ ജർമ്മൻ പൗരനാണ്. അയാളെ ഓടിപ്പോയത് അർജന്റീന, വേറൊരു രാഷ്ട്രമാണ്, പരമാധികാര രാഷ്ട്രമാണ് അർജന്റീന. അവിടെ ഒളിച്ച് താമസിച്ചിരുന്ന ഒരാളിനെ ബലമായിട്ട് പിടിച്ച് ഇസ്രായേലിൽ കൊണ്ടുവന്നിട്ട് വിസ്തരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. മാത്രവുമല്ല ജഡ്ജിമാര് മൂന്നുപേരും യഹൂദന്മാരാണ്. ഇത് മനുഷ്യവർഗത്തോട് ചെയ്ത ഒരു ഹീനകൃത്യമാണോ അതോ യഹൂദന്മാരോട് യഹൂദ വംശത്തോട് മാത്രം ചെയ്ത ഹീനകൃത്യമാണോ എന്നുള്ളതിനെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഒരു ഓപ്പണായിട്ട് ഹന്ന ആരൻഡ് പറയുകയും ഈ ബെനാലിറ്റി ഓഫ് ഈവിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയും ചെയ്തതോടുകൂടി ഒത്തിരിയേറെ യഹൂദന്മാർ അവർക്ക് എതിരായി തീർന്നു. അങ്ങനെ വളരെ വാഗ്വാദങ്ങൾക്കിടയിലാണ് അവർ പിന്നീട് ജീവിച്ചതും മരിച്ചതും. ഇതിൻ്റെ അവസാനം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിചാരണയുടെ അവസാനം ഐക്യമാനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. 50 യാടേയുള്ളൂ അയാളുടെ തടങ്കലിൽ നിന്ന് അയാളെ തൂക്കുന്ന മുറിയിലേക്ക് എന്നാണ് അവർ പറയുന്നത്. അപ്പം പരസ്യമായിട്ടാണ് നടന്നു പോകുന്നത്. ഹന്ന ആരൻഡ് പറയുന്നത് ഈ വാക്ക് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് പറയുന്നത്. അപ്പം കൈകൾ പുറകിൽ ബന്ധിച്ചിട്ടുണ്ട്, ഈ കാലിൻ്റെ മുട്ടുകളും കണങ്കാലുകളും തമ്മിൽ ബന്ധിക്കാൻ ബന്ധിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് അഴിച്ചു തരണം, എനിക്ക് നേരെ നിൽക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഒരു കുപ്പി റെഡ് വൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുപ്പി റെഡ് വൈൻ കൊടുത്തു, അതിൻ്റെ പകുതിയോളം അയാൾ കുടിച്ചു. കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ നിന്നുകൊണ്ട് അയാൾ പറഞ്ഞ് ജർമ്മനി നീണാൾ ജയിക്കട്ടെ, ഓസ്ട്രിയ നീണാൾ ജയിക്കട്ടെ, അർജന്റീന നീണാൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞാണ് അയാളെ തൂക്കുകയറിലേക്ക് പോകുന്നത്. അപ്പോൾ അവരുടെ അവസാനത്തെ വാചകം ഇതാണ്, ഇതാണ് ബെനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറഞ്ഞാണ് എൻ്റെ ആറിൻ്റെ അവസാനിപ്പിക്കുന്നത്. അത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രസംഗത്തിൽ കൊടുത്തു കേൾക്കാൻ സാധിച്ചിട്ടില്ല.
ശരിയല്ലാന്ന് പറഞ്ഞു.
സുപ്രീം കോടതിയുടെ വിധിയിലെ ഒരു വാചകത Either the judge will remove the clerk within 10 days or he himself will be removed from that chair. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അമേരിക്കയിലെ ഒരു ജഡ്ജിയെ വരെ ഇത്രയും സ്വാധീനം ചെയ്യാൻ സാധിക്കുന്ന ടെണ്ടമാൻ രൂപകൽപ്പന ചെയ്ത യഹൂദനായിരുന്നു. അതിനുശേഷം ലോക ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ മാറ്റം വരുത്തിയിട്ടുള്ള ദേശം ക്രിസ്തു വരുന്നതിനെ പറ്റി എല്ലാ ആൾക്കാരും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു ജൂവായിരുന്നു. അതിനുശേഷം ലോക ചരിത്രത്തിൽ നിർണായകമായ സംഭാവന ചെയ്ത കാറൽ മാർക്സ് ഒരു ജൂവായിരുന്നു. അതിനുശേഷം ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു മാറ്റം വരുത്തിയ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ജൂവായിരുന്നു. അതിനുശേഷം ശാസ്ത്ര ലോകത്തിൽ നിന്നും അത്ഭുതമാക്കി മാറ്റിയ ഐതിഹ്യമാക്കി മാറ്റിയ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ഒരു ജൂവായിരുന്നു. ഇങ്ങനെ ഏതോ കാരണവശാൽ എനിക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത കാരണങ്ങളാൽ ഇത്രയും പ്രത്യേകമായ ബൗദ്ധികമായ ജീനസ് എന്ന് പറയുന്ന ഒരു പരമ്പരയെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർക്ക് തോന്നിയ വികാരം എന്താ? ഇങ്ങനെ ഒരു ആളെ ലോകത്തിൽ ഉണ്ടാകാൻ പാടുന്ന ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് വിരോധമുള്ള ആളുകളോട് അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ എന്തെങ്കിലും ചെയ്തെന്ന് മനസ്സിലാക്കാറുണ്ട്. അദ്ദേഹം പേഴ്സണലായിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത കുഞ്ഞു കുട്ടികൾ അടക്കമുള്ളവരെ മുഴുവൻ വംശഹത്യയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ അതിക്രൂരമായ സംഭവ പരമ്പരകളുടെ എഴുത്തുകളാണ് അച്ഛൻ ഇവിടെ ഏകദേശം ഒന്ന് സൂചിപ്പിച്ചത്. അതിന്റെ സൈന്യാധിപനായി മാറിയ അത് നടപ്പിലാക്കിയ കമാൻഡറായ ഐക്മാനെ അവർ പിടികൂടിയതിന്റെ കഥയാണ് പറഞ്ഞത് എന്ന് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എന്താണ് ഇങ്ങനെ ഒരാൾക്ക് ഈ ഒരു വർഗം മുഴുവനും നശിപ്പിച്ചിരിക്കണം എന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിലെ ഇത്രയും വലിയ ചരിത്രത്തിന് സംഭാവന ചെയ്ത ആളുകളുള്ള ഒരു വർഗത്തെ അല്ലാതെ ഉള്ള ആളുകളും കാണും അങ്ങനെ ഇല്ല. ഈ രണ്ടു കൂട്ടരും ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് ഉള്ളപ്പം ദർശിക്കാൻ സാധിക്കില്ല. ഇത് മുഴുവനും ലോകത്തിൽ ഇങ്ങനെ ഒരു വർഗം അവശേഷിക്കാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് 60 ലക്ഷം യഹൂദന്മാരെ ജർമ്മനിക്കകത്തും ജർമ്മനിയുടെ പുറത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ നശിപ്പിച്ചത്. ഓരോരുത്തരെ കൊല്ലുന്ന പ്രക്രിയ വളരെ ക്ലേശകരമായതുകൊണ്ടാണ് ഈ ബേണിംഗ് ഗ്യാസ് ചേംബറുകൾ നിറച്ചിട്ട് അതിനകത്ത് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെയും ആളുകളെ നിറച്ച് വെച്ച് പട്ടകശാലയിൽ നെല്ലുകളും ധാന്യങ്ങളും കൂട്ടിവെക്കുന്നവരെ കൂട്ടിയിട്ട് വിഷവായു കടത്തി അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെല്ലാമാണ് ഇപ്പോഴും ഇസ്രായേലിലവർ മ്യൂസിയത്തിൽ കാണിക്കുന്നവരും അത് കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലുണ്ട്. എന്തായിരിക്കാം ഇങ്ങനെ ഒരു തിന്മയുടെ ഉറവിടമായി മാറിയത്? ഒരു തിന്മ എന്ന് പറയുന്നത് ഇല്ലാത്തൊരു മനുഷ്യനെ ലോകത്തിൽ കാണാൻ പറ്റുകയില്ല. പക്ഷേ തിന്മ മാത്രമായി കാണുന്ന ഒരു വ്യക്തിക്ക് അധികാരം രാഷ്ട്രീയ അധികാരം കൊണ്ട് സമ്മേളിച്ചാൽ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. തിന്മ പ്ലസ് പൊളിറ്റിക്കൽ പവർ ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ഇൻ ഹിസ്റ്ററി. ഹിറ്റ്ലറിൽ അത് രണ്ടും കൂടെ സമ്മേളിച്ചു. പഴയകാലത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ശക്തിമാനായി ഇത്രയും വലിയ അധികാരങ്ങൾ കൂടെ കയ്യിലെടുത്ത് ഇത്രയും വലിയ സൈനിക വ്യൂഹങ്ങൾ കൂടെ കയ്യിലെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കി നടന്ന ഈ വിരോധം എവിടെ വരെ കൊണ്ടിരുന്നെത്തിയെന്ന് ഈ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ ചരിത്രം മാറ്റിവെച്ചു. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് സൂറിച്ചില് പോളിടെക്നിക് ക്ലാസ്സിൽ ഒരു ഫിസിക്സ് പ്രൊഫസറുണ്ട്. ഫിസിക്സ് പ്രൊഫസർക്ക് ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരോട് ഈ ദൈവത്തെ പറ്റി ഉള്ള ചിന്തകൾ വരാതിരിക്കുന്ന കോണുള്ള തരത്തിലെ പഠിപ്പിക്കുള്ളൂ. അപ്പൊ ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ, യങ്സ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഫിസിക്സ് പ്രൊഫസർ, ഈ ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചെങ്കിൽ എന്തിന് ദൈവം തിന്മ ലോകത്തിൽ സൃഷ്ടിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ?
അദ്ദേഹത്തിന് ഇത് കൂടാതെ കഴിക്കാമായിരുന്നില്ലേ, തിന്മയിൽ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ലോകം രക്ഷപ്പെടില്ലേ. അപ്പൊ ഈ കുട്ടി എഴുന്നേൽക്കാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പയ്യൻ ഒരു ചോദ്യം ചോദിച്ചു, സാറിനോട്, സർ ഹു ക്രിയേറ്റഡ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യമാണ്, ഹു ക്രിയേറ്റഡ് ഡാർക്ക്നെസ് ഇൻ ദ വേൾഡ്. പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന കണക്കിന് ശരിയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ക്രിയേറ്റഡ് ബൈ ഗോഡ്. നോ സർ, ഗോഡ് ക്രിയേറ്റഡ് ഓൺലി ലൈറ്റ്. എപ്പോഴാണോ ലൈറ്റ് ഇല്ലാതെ വരുന്നിടത്ത് മാത്രം നമ്മൾ ഡാർക്ക്നെസ് കാണുള്ളൂ. അടുത്ത ചോദ്യം കുട്ടി ചോദിച്ചതാണ്, സർ ഹു ക്രിയേറ്റഡ് കോൾഡ്, തണുപ്പ് ആരെ സൃഷ്ടിച്ചു? ഫിസിക്സ് പ്രൊഫസർ മുമ്പത്തെ ഉത്തരം ഒന്നുകൂടെ ആവർത്തിച്ചു, നോ സർ, ഗോഡ് ക്രിയേറ്റഡ് ഓൺലി ദ ഹീറ്റ്. എപ്പോഴാണോ ഹീറ്റ് ഇല്ലാതെ വരുന്നത് അങ്ങനെ പേരാണ് തണുപ്പത്തെ ഒറിജിനലാണെന്ന്. ഈ ഒരു ജൂയിഷ് ബാലൻ ചെറുപ്പത്തിൽ പറഞ്ഞതാണ്, അദ്ദേഹമാണ് വലുതായി വലുതായി വന്നു കഴിഞ്ഞപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി എല്ലാം അങ്ങോട്ട് കണ്ടുപിടിക്കുന്ന ആളാണ്. അപ്പം ഈ തിന്മ എന്ന് അച്ഛന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ദൈവസൃഷ്ടിയാണെന്ന് നമുക്ക് ആരെങ്കിലും ആർക്കെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അതിന്റെ മറുപടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പയ്യനായിരുന്നപ്പോ കണ്ടുപിടിച്ചത്. തിന്മ ദൈവം സൃഷ്ടിച്ചിട്ടില്ല, ദൈവം നന്മയെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ലോകത്തിൽ എപ്പോഴാണ് നന്മ ഇല്ലാതെ വരുന്നത്? അപ്പോഴാണ് തിന്മ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഹിറ്റ്ലർക്ക് നശിപ്പിക്കണം എന്ന് പറയുന്ന വികാരം ഒരു ജനതയോട് തോന്നുന്ന പോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് മനഃശാസ്ത്രം കൊണ്ടാണ് അറിഞ്ഞില്ല, സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത ഇഷ്ടം കൂടും. ഡോക്ടർ വർഗീസ് കുലശ്രീ എളുപ്പത് മനസ്സിലാക്കുന്നത് തരാൻ പറ്റും. എങ്ങനെ ഇഷ്ടം കൂടുന്നത്? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എഴുതി ലാറി കോളിൻസ് ആൻഡ് ഡൊമിനിക് ലേപ്പിയർ ചാപ്റ്ററിൽ വർണ്ണിക്കുന്നു, ജുണാക്കാറിലെ ഒരു നവാബിന് പട്ടികളോട് ഇഷ്ടം കൂടി. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മനുഷ്യരോട് അത്ര ഇഷ്ടമില്ല, പട്ടികളോട് ഇഷ്ടം കൂടി. ഇഷ്ടം കൂടി 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 അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പട്ടി ഉണ്ടായിരുന്നു, ബോബി എന്നാണ് ആ പട്ടിയുടെ പേര്. ബോബിയുടെ കല്യാണം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. കല്യാണം ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ കല്യാണമായിരിക്കണം അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആ കല്യാണം നടത്താൻ വേണ്ടി ഇറ്റലിയിൽ നിന്നാണ് ആർക്കിടെക്ചറിനെ കൊണ്ടുവന്നാണ് ബ്രൈഡൽ ചേംബർ എന്ന് പറയുന്നത്. ബ്രൈഡൽ പ്രൊസഷൻ വേണ്ടി രഥം നിർമ്മിക്കാൻ വേണ്ടി എവിടുന്നോ വലിയ വലിയ രഥത്തിന്റെ ആളുകളെ അദ്ദേഹത്തിന്റെ ബോബി എന്ന് പറയുന്ന ഇഷ്ടപ്പെട്ട പട്ടിയുടെ വധുവായി തെരഞ്ഞെടുത്തത് അയൽവക്കത്തെ ഒരു രാജാവിന്റെ ഒരു പെൺപട്ടി കഴുത്തിലിടാൻ വേണ്ടി അദ്ദേഹം നവാബ് കണ്ടുപിടിച്ചത് ഡയമണ്ട് ഏറ്റവും വിലപ്പെടുപ്പുള്ള ഡയമണ്ട് കൊണ്ട് നിർമ്മിച്ച ഒരു നെക്ലസ്. ഇതെല്ലാം ലാറി കോളിൻസും ഡൊമിനിക് ലേപ്പിയറും വർണ്ണിച്ചത് വായിച്ചപ്പോ കടങ്കഥയായിട്ട് എനിക്ക് തോന്നി. ഹൃദയം രസത്തിന് മസാല ചേർത്ത പുസ്തകമാണ്. ഒരു സമയത്ത് ഞാൻ സുപ്രീം കോടതിയിലുള്ളപ്പോ ഞാനും ഭാര്യയും കൂടെ ജുണാക്കാദിൽ പോയി. അവിടെ ഇപ്പോഴത്തെ സർക്യൂട്ട് ഹൗസ് ഒരു കാലത്തെ നവാബിന്റെ കൊട്ടാരമാണ്. ഞങ്ങൾ അവിടെ താമസിച്ചപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ടോ രാവിലെ പ്രാതലിനോ പോയ ഡൈനിങ് ഹാളിൽ പോയപ്പോ അവിടെ ഒരു വലിയ പോർട്രേറ്റ് ഉണ്ട്, ഒരു നവാബിന്റെ പോർട്രേറ്റ്. അതിന്റെ താഴെ ഈ പട്ടികളെ കൊണ്ട് പോയി ആ നവാബിന്റെ പേരും പട്ടിയുടെ പേരും ഉണ്ട്. അപ്പൊ ഞാൻ ആ പട്ടറെ വിളിച്ചു, ഞങ്ങളുടെ സ്റ്റീവോടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പട്ടിയെ പറ്റിയാണോ ഈ പുസ്തകത്തിൽ വർണ്ണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അച്ഛൻ മുമ്പ് പട്ടറായിരുന്നു ഈ നവാബിന്റെ. അച്ഛന്റെ കാലത്താണ് നവാബ് അവിടെ ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നത്. അത് ഈ കല്യാണത്തിന്റെ മുഴുവൻ ഫോട്ടോ ഇറങ്ങുന്ന ആൽബം എഴുതിയിട്ടുണ്ട്. ലാറി കോളിൻസും ഡൊമിനിക് ലേപ്പിയറും ഇവിടെ വന്ന് താമസിച്ച് രണ്ടാഴ്ച താമസിച്ച് അതിന് മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് പോയി എഴുതിയതാണ്. ആൽബം ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ആൽബം ഉണ്ടോന്ന് കാണിച്ചു. എഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണ്, മുഴുവനും സത്യമാണ്. ഒരാളെ അച്ഛൻ പറഞ്ഞയാളെ ഹിറ്റ്ലർക്ക് വിരോധവും വിദ്വേഷവും ശത്രുതയും ഒടുങ്ങാത്ത പകയും മുഴുവൻ പേരെയും നശിപ്പിച്ചെങ്കിലേ തീരുള്ളൂ എന്ന് പറയുന്നത് മനുഷ്യരോടായെങ്കിൽ മറ്റൊരാള് ഓപ്പോസിറ്റ് ഡയറക്ഷനെ ഒന്ന് ഇഷ്ടം കൂടി 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 എവിടം വരെ എത്താമെന്നുള്ളതിന്റെ അങ്ങേ അറ്റത്തെ എക്സ്ട്രീം കൂടെ കാണിക്കുക.
ഇതിനുള്ള അനാലിസിസ് എന്താണ് കാരണം എന്താണ്? ഈ രണ്ട് പൊട്ടലിലും രാഷ്ട്രീയ അധികാരം ചെന്നു ചേർന്നാലുണ്ടാകുന്ന അപകടം അവിടെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയ അധികാരവും ഈ മാതിരിയുള്ള ഇംബാലൻസ്ഡ് തിങ്കിങ് ഉള്ള ആളുകളുടെ കയ്യിലേക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. നെവർ അലോ ദ പൊളിറ്റിക്കൽ പവർ ടു വെസ്റ്റ് ഇൻ പേഴ്സൺസ് ഓഫ് ദിസ് ടൈപ്പ് എക്സർസൈസിംഗ് എക്സ്ട്രീമിറ്റി ഫൈദർ വേ. അപ്പൊ അച്ഛന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയതാണ് അതിനകത്തുനിന്ന് ഈ ഒരു പോഷനും കൂടെ സമർപ്പിക്കുന്നത് ചില പ്രസംഗത്തിന് കുറച്ചുകൂടെ പൂർണ്ണതയാകാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ യോഗ ഉദ്ഘാടനം ചെയ്യുകയും ഈ ആധുനിക വിചാര ശില്പ പ്രഭാഷണങ്ങൾ കെഎം ജോർജിന്റെ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.
പക്ഷെ ഇവിടെ തുടങ്ങി വെക്കുന്നത് കഴിഞ്ഞ 11 വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റിന്റെ ഐ ടി എഡ്യൂക്കേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛൻ തുടങ്ങിയത് മാർഷൽ മക്ലൂഹിന്റെ മാധ്യമ വിപ്ലവത്തിന്റെ വ്യാകരണം എന്ന പ്രഭാഷണ പരമ്പരയിലാണ്. അവിടെ നിന്ന് 1961 ആരംഭിച്ച ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് നമ്മൾ വളരെ അകലങ്ങളിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ വിനയപൂർവ്വം ഇവിടെ അനുസ്മരിക്കുകയാണ്. നമ്മൾ കാണുന്നത് അതിനുശേഷം ഇവിടെ വിചാരശില്പികളിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പേരും എന്റെ ശ്രദ്ധയിൽ വരികയുണ്ട്. അത് ഡാനിഷ് പ്രൊഫസറായ തോമസ് പെറ്റിറ്റിന്റെ ചിന്താഗതികളാണ്. ഗുട്ടൻബർഗിന്റെ ഗാലക്സി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് മക്ലൂഹ് ആരംഭിച്ച അച്ചടി കേന്ദ്രീകൃതമായ വിചാരത്തിന്റെയും വ്യാകരണത്തിന്റെയും വ്യാഖ്യാനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ തിരുത്തി എഴുതിക്കൊണ്ടാണ് തോമസ് പെറ്റിറ്റ് ഗുട്ടൻബർഗ് പരാൻതിസിസ എന്ന് പറയുന്ന മറ്റൊരു വിചാര വിപ്ലവത്തിന് അടിത്തറ ഇടുന്നത്. 1650 ചരിത്രത്തിൽ ഒരു വിസ്മയം തീർത്തുകൊണ്ട് ഗുട്ടൻബർഗ് ആരംഭിക്കുന്ന അച്ചടി വിപ്ലവത്തിൽ നിന്ന് 350 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിചാരതലത്തിലും വ്യാകരണതലത്തിലും ലോകം മാറുകയും ആ മാറ്റം എന്ന ജനകീയമായ ഒരു മറ്റൊരു വിപ്ലവത്തിന് നന്ദി കുറിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് വിചാരശില്പികളുടെ വിചാരങ്ങളിൽ അവസാനമായി നിൽക്കുന്ന ഒരു വിചാരമായി ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കരുതുകയാണ്. ചരിത്രപരമായ ഒരു അവലോകനം കൂടി ഇതിന് ആവശ്യമായിട്ടുണ്ട്. 1650 ആരംഭിക്കുന്ന ഗുട്ടൻബർഗിന്റെ അച്ചടി വിപ്ലവത്തിൽ നിന്ന് 1899 മറ്റൊരു വിപ്ലവം ഇവിടെ നടക്കുകയുണ്ടായി. കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് കരയിലൊരിടത്തിരുന്നുകൊണ്ട് വ്യാപാര സംബന്ധമായ കണക്കുകൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മർക്കോണി അവധി അന്വേഷിക്കുന്ന ഒരു വയർലെസ് ടെക്നോളജിയിൽ നിന്ന് അച്ചടി പ്രിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് ലോകം ഇ എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റിലേക്ക് കുതിച്ചുയരുന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രിന്റ് മീഡിയയിൽ നിന്ന് ഒരു വയർലെസ് ടെക്നോളജിയിലേക്ക് ലോകം ചുവടുമാറ്റുന്നു. 1899 1900 അമേരിക്കയിൽ നിന്ന് മർക്കോണി അതിനുള്ള പേറ്റന്റ് സമ്പാദിക്കുന്നു. അവിടെ വ്യാപാര വാണിജ്യ ആവശ്യത്തിനായിരുന്നു ഈ ടെക്നോളജി ഉപയോഗിച്ചതെങ്കിൽ 1906 December 24 ഇടേ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്ന മറ്റൊരു ശാസ്ത്രകാരൻ തന്റെ ലാബിലിരുന്നു കൊണ്ട് തന്റെ സുഹൃത്തുക്കൾക്ക് ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് ആ സാങ്കേതിക വിദ്യയെ വിനോദത്തിന്റെ ഉപാധിയാക്കി വളർത്തിയെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ നമ്മൾക്ക് കണ്ണില്ലെന്നടിച്ച് മുമ്പോട്ട് പോവുക അസാധ്യമാണ്. 1916 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അമേരിക്ക ഈ ഒരു ടെക്നോളജിയെ ഒരു വാർത്താവിനിമയ മാധ്യമമാക്കി വികസിപ്പിക്കുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ദൃക്സാക്ഷി വിവരണം അപ്പപ്പോൾ നൽകിക്കൊണ്ട് അമേരിക്ക ഈ ഒരു വയർലെസ് ടെക്നോളജിയെ റേഡിയോ വേവിനെ ഉത്തമമായ ഒരു വാർത്താവിനിമയ മാധ്യമമാക്കി വികസിപ്പിച്ചെടുത്തു. 1920 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഈ ഒരു വയർലെസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ട്രൈബൽ റൂറൽ കോസ്റ്റൽ ഏരിയയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവതരിപ്പിച്ചു. അപ്പോൾ വ്യാപാര മേഖലയിൽ ആരംഭിച്ച് വിനോദ മേഖലയിലൂടെ വളർന്ന് വാർത്താവിനിമയ മേഖലയിൽ ചുവടുറപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളും മീഡിയയും ലോകത്തിലെ യാഥാർത്ഥ്യമായി മാറിയപ്പോൾ ഗുട്ടൻബർഗ് ടെക്നോളജി പിന്തള്ളപ്പെട്ടു തുടങ്ങി എന്നുള്ള തിരിച്ചറിവും ശാസ്ത്രകാരന്മാർക്കും പണ്ഡിതന്മാർക്കും ഉണ്ടാവുകയാണ്.
1927-ൽ ജോൺ ലോഗി എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രകാരൻ ശബ്ദത്തോടൊപ്പം ദൃശ്യങ്ങൾ കൂടി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അടുത്തിവിട്ടുകൊണ്ട് ടെലിവിഷൻ ടെക്നോളജിക്ക് രൂപം കൊടുക്കുകയാണ്. ശബ്ദത്തെക്കാൾ പതിന്മടങ്ങ് ശക്തവും സത്യവുമാണ് ദൃശ്യങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ചുവകം ചൂടുമാറുന്നു. ഇലക്ട്രോണിക്സ് മീഡിയ അതിന്റെ സാർവത്രികമായ സ്വാധീനം വിളിച്ചറിയിച്ചുകൊണ്ടാണ് 1927-ൽ ജോൺ ലോഗിയുടെ ആ ഒരു ടെലിവിഷൻ ടെക്നോളജിയിലേക്ക് കടന്നു കയറുന്നത്. 1964-ൽ എറിക്സൺ കമ്പനി ചെയർമാനായിരുന്ന മാർട്ടിൻ കൂപ്പർ മറ്റൊരു ചെറിയ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് മൊബൈൽ ടെക്നോളജിക്ക് രൂപം കൊടുക്കുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൊബൈൽ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി മാത്രമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മിടിപ്പും ഇന്ന് മുമ്പോട്ട് പോകുന്നത് കാലം കഴിയുന്തോറും മൊബൈൽ ടെക്നോളജിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. വായുവും വെള്ളവും ഭക്ഷണവും വസ്ത്രവും കഴിഞ്ഞാൽ വ്യക്തിജീവിതത്തിന്റെ 4-5 അനിച്ഛേദ്യ ഘടകമായി അവിഭാജ്യ ഘടകമായി ശരീരത്തിന്റെ ഒരു ഓർഗനായി തന്നെ മൊബൈൽ കൂടെ നിൽക്കുകയാണ്. ഇതിന്റെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുല്ലപ്പൂ വസന്തത്തെ കുറിച്ച് അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്ന ഹസാരെ എന്ന് പറയുന്ന 70 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധൻ 7 പേരുമായി ഡൽഹിയിൽ ആരംഭിച്ച ഒരു നിരാഹാര സമരം 21-ാം ദിവസം ഇന്ത്യയിലെ 40 കോടി യുവജനങ്ങൾ ഏറ്റെടുത്തുവെങ്കിൽ ഈ മൊബൈൽ ടെക്നോളജിയുടെ സ്വാധീനം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ശരിയാവുകയില്ല. അവിടെ നിന്ന് വീണ്ടും ഒരു വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് 1990-ൽ ടിം ബെർനേഴ്സ്-ലീ ലോകത്തെ മുഴുവൻ ഒരു നെറ്റ്വർക്കിൽ ഒളിപ്പിച്ചുകൊണ്ട് വേൾഡ് വൈഡ് വെബിന് രൂപം കൊടുക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് വിപ്ലവങ്ങൾ അവസാനിക്കുകയും വിസ്മയങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന മനോഹരമായ മറ്റൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇലക്ട്രോണിക്സിന്റെ വിസ്മയങ്ങൾ കടന്നു വരുംതോറും വിപ്ലവങ്ങൾ ദുർബലമായി പോകുന്ന ഒരു സാങ്കേതിക സാഹചര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിന്റെ കുതിപ്പ് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. എന്തിനേയും കീഴടക്കാനും സായത്തമാക്കുവാനും ദൂരവും സമയവും ചുരുക്കുന്നതിനുള്ള ശാസ്ത്രത്തിന്റെ അന്വേഷണം മറ്റൊരു മേഖലയിലേക്ക് ഇന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് സൈബോർഗ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. സൈബോർഗ് എന്ന പദത്തിന്റെ അർത്ഥം മാൻ വിത്ത് എ മെഷീൻ, ഒരു മെഷീനോട് കൂടി മുമ്പോട്ട് ജീവിക്കുന്ന മനുഷ്യൻ എന്നുള്ള സങ്കല്പമാണ്. ഇന്നലകൾ വരെയും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന നിലപാട് തറ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് മെഷീനുകൾ ഉപകരണങ്ങൾ നമ്മുടെ അടുത്തു നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ഗവേഷണങ്ങളെയും സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് എപ്രകാരം ഈ ഒരു മെഷീനെ മനുഷ്യശരീരത്തിലേക്ക് കടന്നു കയറി ഇരിപ്പുറപ്പിച്ചുകൊണ്ട് അവന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. ശാസ്ത്രം അത് വിജയകരമായി തെളിയിച്ചു കഴിഞ്ഞു. പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു മെഷീൻ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് കയറിയിരുന്നു കൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാന അവയവമായ ഹൃദയത്തിന്റെ മിടിപ്പുകളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. സൈബോർഗിന്റെ 2-ാമത്തെ തലമെന്ന് പറയുന്നത് ജൈവമായ ശരീരത്തിന്റെ ഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടല്ല, ഭൗതികമായ ഘടകങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൈബോർഗ് സങ്കല്പം മുമ്പോട്ട് പോകുന്നത്. ലോകവിജ്ഞാനത്തെ മുഴുവൻ നമ്മൾക്ക് വേണമെങ്കിൽ നഖത്തിന്റെ വലിപ്പവും ഷേപ്പും ഭാരവുമുള്ള ഒരു ചെറിയ ചിപ്പിലേക്ക് ഇന്ന് ഒതുക്കിയെടുക്കുന്നതിന് സാധിക്കും. ലോകവിജ്ഞാനത്തെ മുഴുവൻ ഈ ഒരു ചിപ്പിലേക്ക് ഒതുക്കിയെടുത്തിട്ട് ഈ ഒരു ചിപ്പ് തലച്ചോറിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സർജന്റെ സഹായത്തോടുകൂടി ഇംപ്ലാന്റ് ചെയ്ത് 2 രൂപ വിലയുള്ളവരും ഒരു ചെറിയ നൂർത്തെ നേരത്തെ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൊണ്ട് ഈ ചിപ്പിനെ തലച്ചോറുമായി ബന്ധിപ്പിച്ച് ചെറിയൊരു ഇലക്ട്രിക് സർക്യൂട്ടിലോടുകൂടി ഈ ചിപ്പിലുള്ളതായ ഡേറ്റ റിട്രൈവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലകൾ മാത്രമല്ല എല്ലാ വിദ്യാലയങ്ങളും ചിലപ്പോൾ അടച്ചുപൂട്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സമൂഹവും ശാസ്ത്രവും ഒന്നിച്ച് മുമ്പോട്ട് പോവുകയാണ്.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ടി 25 വർഷമോ 30 വർഷമോ ചെലവഴിക്കേണ്ടതായിട്ട് വരുമ്പോൾ 10 വർഷത്തെ സ്കൂൾ പഠനവും അതിനുശേഷമുള്ള 10 വർഷത്തെ കലാലയ പഠനത്തിനും ശേഷം ഒരുവൻ പ്രൊഡക്റ്റീവായി അസറ്റായി ഏണിംഗ് മെമ്പറായി മാറുന്ന സാമൂഹിക വരുതോവസ്ഥയിൽ നിന്ന് ജന്മത്തിൻ്റെ ഒരു തിരിച്ചറിവുണ്ടാകുന്ന സമയത്ത് തന്നെ മനുഷ്യനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തോടു കൂടി ശാസ്ത്രം മുമ്പോട്ട് കുതിക്കുകയാണ്. നാളെ സംഭവിക്കുവാൻ പോകുന്നത് ചിലപ്പോൾ ഗൂഗിൾ കമ്പനി ഉൾപ്പെടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്ന 10-10,000 രൂപയുടെ ഒരു MBA എഫ്ടെക്കിന്റെ ഒരു ചിപ്പ് വാങ്ങി ഏതെങ്കിലും ഒരു സജിനെ കണ്ട് ഒരു 500 രൂപ ഫീസ് കൊടുത്ത് തലച്ചോറിന്റെ അടുത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ട് അതിഷ്ടമില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അത് എടുത്തു മാറ്റി ഒരു MBA മറ്റൊരു ചിപ്പ് വെച്ച് അല്ലെങ്കിൽ ഇടതും വലത്ത് വിവിധ ഡിഗ്രികളുടെ ചിപ്പ് വെച്ച് നടന്നു പോകുന്ന സൂപ്പർമാൻ കൺസെപ്റ്റിലേക്ക് ലോകം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ഓട്ടം, മത്സരം, അറിവ് എന്ന് പറയുന്നത് നോളജ് പവറാണ്, അറിവ് മാത്രമല്ല സമ്പത്ത് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകം മാറുന്നു. ജൈവ പ്രതിഭാസങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഞാനിത് സൂചിപ്പിച്ച 1961 ഗാലക്സിയെ സംബന്ധിച്ച് ഗുട്ടൻബർഗ് ഗാലക്സിയെ സംബന്ധിച്ച് മക്ലൂക്ക് രേഖപ്പെടുത്തുന്നത്. 1961 ആഗോള ഗ്രാമം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഗുട്ടൻബർഗ് അവതരിപ്പിച്ചു. അത് യാഥാർത്ഥ്യമായത് 1990 ടിം ബെർനേഴ്സ്-ലീയുടെ സംഭാവനയോട് കൂടിയാണ്. വേൾഡ് വൈഡ് വെബ്, ക്രാന്തദർശികളായ ശാസ്ത്രകാരന്മാരും ക്രാന്തദർശികളായ ചിന്തകന്മാരും അവതരിപ്പിക്കുന്ന ചിന്താ പദ്ധതികൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ, പതിറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം മുമ്പോട്ട് കുതിക്കുന്നത് 3 അന്വേഷണങ്ങളെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, സങ്കല്പം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എല്ലാത്തിന്റെയും അധിപനായി നിൽക്കുമ്പോഴും നമ്മൾക്ക് പല കുറവുകളുമുണ്ട്. മനുഷ്യനെ രാത്രിയിൽ കണ്ണു കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ചില ജീവികൾക്ക്, പക്ഷികൾക്ക് രാത്രിയിൽ കണ്ണു കാണുന്നതിനുള്ള ജൈവികമായ ശേഷികളുണ്ട്. ഈ ജീവികൾക്ക്, പൂച്ച ഉൾപ്പെടെയുള്ള, മുങ്ങ ഉൾപ്പെടെയുള്ള ഈ ജീവികൾക്ക് രാത്രിയിൽ കാഴ്ച നൽകുന്ന ജനിതക ഘടകത്തെ വേറിട്ടെടുത്ത ശാസ്ത്രം ഇന്ന് മുമ്പോട്ട് പോവുകയാണ്. രാത്രിയിൽ കാഴ്ച കാണുന്ന ജനിതക ഘടകത്തെ വേറിട്ടെടുത്തിട്ട് മറ്റു ജീവജാലങ്ങളിലേക്ക് അത് പകർന്നു നൽകുന്നതിനുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങളും ഒരു പരിധിവരെയും അതിന്റെ വിജയദശയിൽ എത്തി നിൽക്കുകയാണ്. നാളെ ചിലപ്പോൾ രാത്രിയിൽ കൂടി കണ്ണു കാണാവുന്ന മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ശാസ്ത്രത്തിന് സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. രാത്രിയിലെ കാഴ്ച മാത്രമല്ല, മനുഷ്യന്റെ ചെവികൾക്ക് ലോ ഡെസിബലായ ശബ്ദങ്ങളെ ആകിരണം ചെയ്യുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല, കേൾക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യനേക്കാൾ 10 മടങ്ങ് 1000 മടങ്ങ് ശേഷിയുള്ള ലോ ഡെസിബൽ ശബ്ദങ്ങളെ തിരിച്ചറിയുന്നതിനും അത് കേൾക്കുന്നതിനും ശേഷിയുള്ള വവ്വാലുകൾ പോലെയുള്ള ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ അതിശേഷിയെ, അധിക ശേഷിയുടെ ജനിതക ഘടകങ്ങളെ വേറിട്ടെടുത്തിട്ട് അത് മറ്റു ജീവജാലങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാനും ശാസ്ത്രത്തിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ മുമ്പോട്ട് പോവുകയാണ്. നാളെ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളെ പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരു ചുറ്റും കടന്നു പോകുന്ന ഒരു ഇമെയിലിന്റെ ആ വേവ്സിനെ പോലും തിരിച്ചറിയുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് ശാസ്ത്രം മനുഷ്യന്റെ ശേഷികളെ 1000 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് സൂപ്പർമാൻ കൺസെപ്റ്റിലേക്ക് ഇവനെ അടുപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊരു മേഖലയിൽ കൂടി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് വളരെ പരിമിതങ്ങളായ ഗന്ധങ്ങളെ മാത്രമേ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളെക്കാൾ 10 മടങ്ങ് 1000 മടങ്ങ് ശേഷിയുള്ള വിവിധ ഗന്ധങ്ങളെ തിരിച്ചറിയുന്നതിന് മാത്രമല്ല വിവിധ ഗന്ധങ്ങളെ ബുദ്ധിയിൽ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുന്നതിന് കഴിവുള്ള നായ് പോലെയുള്ള ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ജീവികളിൽ നിന്നും അവർക്ക് അധിക ഘ്രാണശേഷി നൽകുന്ന ജനിതക ഘടകങ്ങളെയും ശാസ്ത്രം വേറിട്ടെടുത്തിരിക്കുകയാണ്. അത് മറ്റു ജീവജാലങ്ങളിലേക്ക് മാത്രമല്ല മനുഷ്യനിലേക്ക് കൂടി പകർന്നു കൊടുത്തുകൊണ്ട് രാത്രിയിൽ കാഴ്ച കാണാവുന്ന ഏത് ശബ്ദത്തെയും ചെറിയ ഭൂമിയുടെ ഏത് നിസ്സാരമായ ചെറിയൊരു കാറ്റിനെ പോലും തിരിച്ചറിയുവാൻ സാധിക്കുന്ന, ഏത് ശബ്ദത്തെയും തിരിച്ചറിയുവാനും രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുവാനും സാധിക്കുന്ന, ഏത് വിജ്ഞാനത്തെയും ഏതോ 5-6 വയസ്സിൽ
തന്റെ ബുദ്ധിയിലേക്ക് ആഗിരണം ചെയ്യുവാൻ സാധിക്കുന്ന സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ലോകം വളരെ ദ്രുതഗതിയിൽ അതിന്റെ ഗവേഷണങ്ങൾ പടുത്തുയർത്തി മുമ്പോട്ട് പോവുകയാണ്. ഈ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച മക്ലൂഖിന്റെ മാധ്യമ വിപ്ലവത്തിന്റെ വ്യാകരണം. ഇത് പോകുന്നതോടൊപ്പം തന്നെ ശാസ്ത്രം മുൻപോട്ട് കുതിക്കുന്നതോടൊപ്പം തന്നെ മക്ലൂഖിന്റേതായ ചിന്താഗതികളുടെ മറുവശം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഡാനിഷ് പ്രൊഫസറായ തോമസ് പെറ്റിറ്റ് പറയുന്നത്, ഗുട്ടൻബർഗ് പരാൻതസിസിൽ പറയുന്നത്, അച്ചടി ലോക ഭാഷകളുടെ ജൈവഘടനയെ മരവിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അച്ചടിച്ചതിനെ മാറ്റുവാൻ നമ്മൾക്ക് അസാധ്യമാണ്. അച്ചടിക്ക് മുമ്പ് നമ്മൾക്കൊരു മാധ്യമമുണ്ടായിരുന്നു, അത് വാമൊഴിയായിരുന്നു. ഇന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ സമ്മാനിച്ച നമ്മൾ കാണിക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് മനുഷ്യനെ അച്ചടിക്ക് മുമ്പുള്ളതായ ഒരു സാങ്കേതിക അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ്. അച്ചടി എന്ന് പറയുന്നത് ഭാഷയുടെ ജഡരൂപമാണ് എങ്കിൽ ഇമെയിലിലൂടെ, ഇന്റർനെറ്റിലൂടെ, ടെക്സ്റ്റ് മെസ്സേജിലൂടെ, മൊബൈൽ ഫോണിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഭാഷയുടെ ജൈവസത്തയെയാണ്. അച്ചടിക്ക് എതിരെയുള്ള ഒരു പ്രതിവിപ്ലവമായി നമ്മൾ ഈ ഒരു നെറ്റിന്റെ, ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഈ ഒരു വാമൊഴി വഴക്കത്തെ നമ്മൾ തിരിച്ചറിയുകയാണ്. അച്ചടിയിൽ നിന്ന് സമൂഹവും മനുഷ്യനും, അച്ചടിയിൽ നിന്ന് യുവജനങ്ങളും വൃദ്ധന്മാരും ഇന്ന് വാമൊഴിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇന്ന് നമ്മൾക്ക് വാർത്തയുടെ ഒരു മാധ്യമമായി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ സംഭവിക്കുന്നത്, എല്ലാ തലങ്ങളിലും എല്ലാ ശാസ്ത്രത്തിന്റെ മേഖലകളിലും സംഭവിക്കുന്നത് ഫ്ലോ ഓഫ് ഇൻഫർമേഷനാണ്. മനുഷ്യനിലുള്ള ജിജ്ഞാസയെ ഉണർത്തി വളർത്തിക്കൊണ്ട് ഇൻഫർമേഷനെ കടത്തിവിടുന്നതിന് അച്ചടി എന്ന മാധ്യമത്തിൽ നിന്നും ഇന്ന് പരാൻതസിസിൽ സൂചിപ്പിക്കുന്നത് പോലെ, തോമസ് പെറ്റിറ്റ് സൂചിപ്പിക്കുന്നത് പോലെ, നമ്മൾ പഴയ ട്രൈബിലേക്ക് നമ്മൾ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ട്രൈബ് ഗോത്ര സങ്കല്പത്തിലേക്ക് ആധുനിക ഗോത്രം കടന്നു വരുന്നു. ഫേസ്ബുക്കിന്റെ ഒരു ഗോത്രം ലോകത്തിന്റെ അതിർവരമ്പുകളെ ഉല്ലംഘിച്ചുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് ബന്ധപ്പെടാവതരത്തിലേക്ക് ഒരു ഫേസ്ബുക്ക് ഗോത്രം ഉണ്ടാവുകയാണ്. വാട്സപ്പ് ഗോത്രങ്ങൾ രൂപപ്പെട്ടു വരുന്നു. നാളെയുടെ വാർത്താവിനിമയ മാധ്യമം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ഈ അച്ചടി മാധ്യമത്തിൽ നിന്ന് നാളെയുടെ വാർത്താവിനിമയ മാധ്യമം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആകുന്നു. ഇന്ന് കാണുന്ന ജേർണലിസത്തിൽ നിന്ന് നമ്മൾ സിറ്റിസൺ ജേർണലിസത്തിലേക്ക് ചുവട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഏറ്റവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മോജോ എന്ന് പറയുന്ന സങ്കല്പമാണ്, മൊബൈൽ ജേർണലിസം. ഇത് BBC പൂർണ്ണമായിട്ടും ഇത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. BBC റിപ്പോർട്ടറായ നിഗ ഗാർനെറ്റ ഒരു ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ഏത് വിജ്ഞാനത്തിന്റെയും ഏത് ഇൻഫർമേഷന്റെയും വിപ്ലവം നടത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ശാസ്ത്രത്തിന്റെ ഈ ഒരു കടന്നുകയറ്റത്തിൽ ഇന്നലകളിൽ നമ്മളെ സ്വപ്നം കണ്ട ഗുട്ടൻബർഗിന്റെ സങ്കല്പത്തിൽ നിന്നും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വിവരവിനിമയ സാങ്കേതിക വിദ്യ ആഴത്തിലും പരപ്പിലും മനുഷ്യജീവിതത്തെ കുറച്ചുകൂടി സുന്ദരമാക്കുന്നതിനുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. ഒരു വശത്ത് മനുഷ്യന് മനുഷ്യാതീതമായ കഴിവുകളെ പ്രദാനം ചെയ്യുവാൻ ശ്രമിക്കുന്നു. മറുവശത്ത് വ്യക്തികൾ തമ്മിലും വാർത്തകളും വ്യക്തികളും തമ്മിലുമുള്ള ദൂരവും സമീപവും കുറച്ചുകൊണ്ട് പുതിയൊരു പ്രതിവിപ്ലവത്തിനും അച്ചടിക്ക് അതീതമായ ഒരു പ്രതിവിപ്ലവത്തിനും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെയും പുതിയ ചിന്താഗതികളെയും പുതിയ ബോധധാരകളെയും പുതിയ ബോധ രീതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ പഠനങ്ങളും പ്രഭാഷണങ്ങളും കടന്നു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അച്ഛനെ ആത്മാർത്ഥമായി പ്രശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിന്റെ സ്മരണയെ പുതുക്കുന്നതിന് ഇത്തരം ഒരു
വൈജ്ഞാനിക സദസ് പോലത്തെ തുടർച്ചയായി സംഘടിപ്പിക്കുന്നതിന് ട്രസ്റ്റിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ സ്മരിക്കുന്നത്. ഇപ്പോൾ സ്നോവായിട്ട് കൂടി ജീവിച്ചിരുന്നെങ്കിൽ പ്രശ്നം പറഞ്ഞതുപോലെ തിന്മയുടെ സാന്താവർഗമെന്ന് കണ്ടിട്ട് അദ്ദേഹം കത്തി ജ്വലിക്കുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം പയ്യാമ്പലത്തെ കല്ലറയിൽ ശവകുടി എടുത്തിരുന്ന് തിന്മയുടെ സാധാവർഗമെന്ന് കാണുമ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് അസ്വസ്ഥരാകുന്നത് ഞാൻ എൻ്റെ മനോദൃഷ്ടിയിൽ ഞാൻ കാണുകയാണ്. ഒപ്പം ഈ പരിപാടിയിൽ ഈ അച്ഛൻ്റെ വൈജ്ഞാനികമായ പ്രഭാഷണങ്ങൾ അദ്ദേഹം ആ ശവകുടി ഇട്ടിരുന്ന് ആസ്വദിച്ച് കേട്ട് അദ്ദേഹം ആരാധിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സുമാരഴിപ്പോട് എൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ആശയ അഭിലാഷങ്ങൾ ഇതെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടർ പദ്ധതിയാണ് സുമാരഴിപ്പോ ട്രസ്റ്റ് ഇപ്പോഴും നടത്തിവരുന്നത്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമായും ഈ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രഭാഷണ പരമ്പര ശ്രീ തോമസ് പിള്ളയും അപ്പു ജേക്കബ്ജമ്മും ചേർന്നാണ് തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റിൻ്റെ പ്രവർത്തന പദ്ധതികൾ ഓരോ സ്ഥലത്തും അങ്ങനെ വികേന്ദ്രീതമായ രീതിയിലാണ് നടത്തി വരുന്നത്. ഇപ്പോൾ അഴീക്കോട് എൻ്റെ കാലശേഷം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അപ്രകാശിത പ്രഭാഷണങ്ങൾ അത് ഓഡിയോയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുന്ന പ്രഭാഷണങ്ങൾ അത് സിഡിയിലേക്ക് പകർത്തി ഇതിനകം 7 പുസ്തകങ്ങളായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ അഭിമാനത്തോടെയാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ 4 പുസ്തകങ്ങൾ DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 3 പുസ്തകം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ 7 പുസ്തകങ്ങൾ ഈ 4 വർഷം കൊണ്ട് കഴിക്കോട് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതേപോലെ 2 പുസ്തകങ്ങൾ കൂടി, ഒന്ന് തോമസ് കുരുള സമാഹരിച്ച ഒരു പുസ്തകം, അദ്ദേഹം തയ്യാറാക്കിയിരിക്കുകയാണ്, അത് ഉടനടി പുറത്തു വരും. അതേപോലെ ഞങ്ങൾ ട്രസ്റ്റിന്റെ അംഗമായ ദത്തൻ സമാഹരിച്ച ഒരു മറ്റൊരു പുസ്തകം, വിവേകാനന്ദ സ്മരണയിൽ എന്ന പേരിൽ ഒരു 10 പ്രഭാഷണം അടങ്ങിയ പുസ്തകവും അതും SPSC ഓർമ്മയിൽ പുറത്തിറക്കും. അതേപോലെ സുമാരഴിക്കോടിന്റെ ടാഗോർ പ്രഭാഷണങ്ങൾ അത് ഇദ്ദേഹം സമാഹരിച്ചു കഴിഞ്ഞു. അത് കോഴിക്കോട് ഒലിവ് ബുക്സ് അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കാലടി യൂണിവേഴ്സിറ്റിയിലെ സുമാരഴിപ്പോൾ സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റി നടത്തി ഒരാഴ്ച നടത്തിയ പ്രഭാഷണങ്ങൾ അത് ശേഖരിച്ചു വരികയാണ്. അതും പുസ്തക രൂപത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കർമ്മ പരിപാടികൾ കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുമാരഴിപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ തത്വമസിയുടെ ഇംഗ്ലീഷ് പതിപ്പ് അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് പുറത്തിറക്കിയിരിക്കുന്നത് എന്നെ ചില പരിപാടികളോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഹെലിഫോട്ടസിന്റെ ഈ പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിൽ രവീന്ദ്ര മാഷും കെ എൻ വേണുഗോപാലും ഇവിടെ മോഡറേറ്റർ ഇരുന്ന് പരിപാടി നമ്മുടെ ഈ സംവാദം വളരെ സജീവമായി നടത്തിക്കൊണ്ടായിരുന്നു. അതേപോലെ പ്രൊഫസർ നത്യപ്രായുണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ പല പ്രഗത്ഭരും കേരളത്തിലെ പല എഴുത്തുകാരും ചിന്തകരും നമ്മുടെ ഈ വേദിയിൽ വളരുകയും ഇവിടെ ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ആശയങ്ങൾ പങ്കുവെക്കുന്നതിനും പുതിയ സംവാദം പുതുമണ്ഡലം ഒരുക്കുന്നതിനും വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ അഴീക്കോട് ട്രസ്റ്റ് തുറന്നും നടത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ഇപ്പം ഡോക്ടർ കെ എം വേണുഗോപാലെ പോലെയുള്ള പണ്ഡിതർ, ഡോക്ടർ PP രവീന്ദ്രനെ പോലെ പണ്ഡിതർ, അവരെല്ലാം ഇനിയും അച്ഛനെ പോലെ തന്നെ അവരെ ഞങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. അതേപോലെ കേരളത്തിലെ പല എടുത്ത് അതേ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയ ചില പദ്ധതികൾ ക്യാമ്പസിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കവിയും കവിതയും എന്ന പേരിലുള്ള ഒരു പ്രഭാഷണ പരമ്പര ഉടനെ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതേപോലെ ജസ്റ്റിസ് KT തോമസിന്റെ ഒരു പ്രഭാഷണ പരമ്പര അദ്ദേഹം നടത്താവ് പറഞ്ഞിട്ടുണ്ട്. നെഹ്റു സ്മാരക പ്രഭാഷണ പരമ്പര അതിനുവേണ്ടിയുള്ള ഡേറ്റ് അദ്ദേഹം തന്നിട്ടില്ല. അതേപോലെ ശ്രീ ബാബു സഭാ സിംഗ് ഈസിയായിട്ട് സമയത്താണ് അവിടെ കഴിഞ്ഞ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം. ഈ വർഷം അദ്ദേഹം വന്നു സുമാർ അഴീക്കോടിനെ അദ്ദേഹം നന്നായി അഴീക്കോട് നന്നായി അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ബാബു സഭാ സിംഗ്. അഴീക്കോടിന്റെ അവസാനത്തെ ജന്മദിന ആവശ്യം തൃശ്ശൂരിൽ നടത്തിയപ്പോഴേ ശ്രീ ബാബു സഭാ സിംഗ് ഡയറക്ടറായിരിക്കുന്ന ആ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പറ്റിയുള്ള ഡോക്യുമെന്ററി അവിടെ പ്രകാശിപ്പിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ സാറ് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അഴീക്കോടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്
വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് എന്റെ ഒരു പുസ്തകം ഇറക്കുന്നത് പോലെയുള്ള ആഹ്ലാദത്തോടെയാണ് ഞാൻ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒന്നും ദിവസം ഞാൻ തിരിച്ചു മാറ്റി നോക്കിക്കൊണ്ടിരിക്കും. അച്ഛനെ പോലെ തന്നെ എനിക്ക് ആഹ്ലാദമുണ്ട്. അച്ഛൻ ഇനിയും ഇതിനകത്ത് ഒരു അഞ്ച് പ്രസംഗം നടത്തി അഞ്ച് പ്രസംഗം കൂടി എഴുതി തരാറുണ്ട്. ഇപ്പോഴത്തെ മൂന്ന് പ്രസംഗം എട്ട് പ്രസംഗം ഇപ്പം പെൻഡിങ്ങാണ്. അച്ഛനത് വളരെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ തന്നെങ്കിൽ മാത്രമേ അടുത്ത പുസ്തകം ഇറക്കാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാം ഈ സാന്നിധ്യം ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. പ്രസിന്റെ പേരിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അനുഭവം ചോദിക്കുന്നു. ആധുനിക വിചാര ശില്പികൾ എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച ഡോക്ടർ ബാബു സബാസ്റ്റ്യനും ശ്രേഷ്ഠരായ വൈദികർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹപൂർവ്വമായ ജോർജച്ചന്റെ ആധുനിക വിജയകര ശില്പികൾ എന്നീ കൃതിയുടെ ആദ്യ കോപ്പി സ്വീകരിക്കുന്നതിനുള്ള നിയോഗം എനിക്ക് ലഭിച്ചത് വലിയ ഒരു ബഹുമതിയായി ഞാൻ കരുതുന്നു. ആ ബഹുമതിക്ക് ഞാൻ നന്ദി പറയുന്നു. 2012 ജനുവരി 24 സുകുമാർ അഴീക്കോടിന്റെ ചരമം. സംസ്കാര കേരളത്തെ ആകെ ഹൃദയ ദ്രവീകരണം ക്ഷമമാക്കിയ ആ മരണത്തെ തുടർന്ന് ഉണ്ടായ പ്രതികരണങ്ങളിലൊന്ന് ഇനി ഞങ്ങൾ ആരെ കേൾക്കും എന്നായിരുന്നു. അരനൂറ്റാണ്ടോളം കാലം നിരന്തരമായി നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ മാലിന്യങ്ങൾ തുടച്ചു മാറ്റുന്നതിന് സിംഹദർജനം നടത്തിയിരുന്ന സുകുമാർ അഴീക്കോട് നിര്യാതനായപ്പോൾ ആ നഷ്ടബോധമാണ് അതിനൊരു ചോദ്യത്തിന് ഇടയാക്കിയത്. ഇനി ഞങ്ങൾ ആരെ കേൾക്കും? ആ നഷ്ടബോധത്തിന് ഇതിന് കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല. അഴീക്കോട് സാർ പ്രധാനമായി നമ്മൾ സംസാരിച്ചിരുന്നത് വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ സംബന്ധിച്ച് പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഭാരതീയമായ ഇതിഹാസങ്ങളുടെയുമെല്ലാം പശ്ചാത്തലത്തിൽ അവയെ ഉൾക്കൊള്ളുന്ന ധാർമ്മിക നീതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ പറ്റി അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം ആ സംസാരത്തിന് തുല്യമായി സംസാരിക്കാൻ ആരുണ്ട് എന്നത് അവർ അന്വേഷണം തന്നെയായിരുന്നു. വായ്മൊഴിയും വരമൊഴിയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, വായ്മൊഴി ജനനത്തോടൊപ്പം മരിക്കുകയും ചെയ്യുന്നു. അഴീക്കോട്ടാറിന്റെ വായ്മൊഴികൾ മരണത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ഒരു ശ്രമം അഴീക്കോട് ട്രസ്റ്റ് നടത്തിയിട്ടുണ്ട്. കാസറ്റുകളിൽ നിന്ന് സംഭരിച്ച സീഡികൾ, പ്രഭാഷണങ്ങളുടെ പുസ്തക രൂപങ്ങൾ എല്ലാം അഴീക്കോട് സാറിൻ്റെ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രഭാഷണ ശൈലി പ്രമേയത്തിലും അവതരണത്തിലും പ്രത്യേകതകളുള്ള ഒരു ശൈലി അത് ഇവിടെ അവതരിപ്പിച്ചു എന്നതാണ് കെ എൻ ജോർജിന്റെ പ്രത്യേകത.
അഴീക്കോട് സാർ ഭാരതീയമായ സിദ്ധാന്തങ്ങളുടെ ധാർമ്മിക നീതികളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആശാദ്യമായ സംസ്കാരത്തിന്റെ സാംസ്കാരിക ധാരകളുടെ അവയുടെ വക്താക്കളുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ച് നമ്മൾ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. കേന്ദ്ര അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ ഒരു പരിവേഷം അവയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. രണ്ടും വ്യത്യസ്തമായ രൂപങ്ങളിൽ നമ്മുടെ അറിവിനെ, നമ്മുടെ വേദത്തെ, നമ്മുടെ വിജ്ഞാനത്തെ, നമ്മുടെ അറിവിന്റെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നവയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവയിലേക്കും നമ്മുടെ ചിന്തകളെ വ്യാപരിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് അത് ജ്യോതിജത്തിന്റെ കൃതികളിൽ കാണുന്നത്. തികച്ചും ഒരു ശാസ്ത്രീയ സ്വഭാവമുള്ള അച്ഛൻ, വളരെ മിതമായ ശാന്തമായ ശബ്ദത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമ്മളവിടെ പറയുകയാണ്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾക്ക് അക്ഷരരൂപം അംഗീകരിക്കുകയാണ് ഈ ആത്മീയ വിദ്യാരാശക്തികൾ എന്ന കൃതിയിൽ. ഈ കൃതിക്കും അച്ഛനും എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു.